നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും, അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ ഇന്നലെ, ഞാൻ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ അതായിരുന്നു സംസാരിച്ചത്, ഖബറായിരുന്നു വിഷയം. മണ്ണറയിലെ മഹാ അത്ഭുതം അതായിരുന്നു അവിടുത്തെ വിഷയം. ആ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കിയില്ല ഞാൻ, പിന്നെ അവിടെ പറഞ്ഞു ബാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് പറയാം. എല്ലാവരും അങ്ങോട്ടേക്ക് പോരെ, അവിടെ വാഴുന്നുണ്ടെങ്കിൽ വരണ്ട എന്നുകൂടെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ പ്രസംഗിക്കുന്ന നേരത്തേക്ക് എല്ലാവരും വരും വിളിക്കുന്നത് ശരിയല്ലല്ലോ, അവിടെയും വാഴ നടക്കല്ലേ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിക്കും. മരിച്ചാൽ നമ്മളെ കൊണ്ടുപോയി എല്ലാവരും താമസിപ്പിക്കുന്ന ഒരു താവളം, ഒരു സങ്കേതം എന്ന് പറയുന്നത് അത് ഖബറാണ്. അതുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളും ഖബറിന്റെ ശിക്ഷകളും ഖബറിന്റെ നന്മകളും രക്ഷകളും എല്ലാം നമുക്ക് ഓതി പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ ചെയ്ത ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു. പക്ഷെ നമ്മളെല്ലാവരും കേൾക്കുന്നവരാണ്, എത്രയോ മയ്യത്തുകൾ അടക്കുന്നവരാണ്. നമുക്ക് ആ ഖബറിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത എന്റെയും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നത് ഒന്ന് നെഞ്ചിൽ കൈവച്ചാലോചിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ദിവസവും നമ്മൾ ആ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക, ഒന്ന് ഓർക്കുക. അതിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്, കിടക്കേണ്ടവരാണ്, ഒറ്റപ്പെട്ട് കിടക്കേണ്ടവരാണ്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടതാണ്, പരിശുദ്ധമായ ജന്നത്തുൽ മഅല്ലയിൽ 4 വർഷം മുമ്പ് മരണപ്പെട്ട ഖബർ പൊളിക്കുകയുണ്ടായി. കുറെ ഖബറുകളൊക്കെ പൊളിച്ചു, 4 വർഷം മുമ്പ് പൊളിച്ച ഏകദേശം 100-200 ഖബറെന്തോ പൊളിച്ചു. അതിൽ 140 ഖബറിൽ ഒരു പോറൽ പോലുമില്ല, ഒരു ന്യൂനത പോലുമില്ല, ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇന്ന് അടക്കം ചെയ്തതുപോലെ ആ ഖബറാളികളെ നമുക്ക് വളരെ വ്യക്തമായി ദൃഷ്ടാന്തമാണ്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അതേപോലെ തന്നെ 4 വർഷം പഴക്കമുള്ള ഖബറുകൾ, അറബികൾ തന്നെ, സൗദി പണ്ഡിതന്മാർ തന്നെ എഴുതണമെങ്കിൽ ആലോചിച്ച് നോക്കണം. അപ്പോൾ സൗദി പണ്ഡിതന്മാർ തന്നെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഖബറുകളിൽ അള്ളാഹു സുരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് നമുക്ക് നേരിൽ അള്ളാഹു കാണിച്ചു തന്നിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് മനസ്സിലാകാത്ത നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നേരിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ സൂചിപ്പിക്കുകയുണ്ടായി ഖബർ സ്പർശിക്കാത്ത മയ്യത്തുകളെ കുറിച്ചൊക്കെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഒരു ഇടത്താവളമാണ് ആഖിറവും ദുനിയാവിന്റെയും ഒരു ഇടത്താവളമാണ് ബർസഖിയായ ജീവിതം, ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ആ ജീവിതം. ആലമുൽ അർഹാം, ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലേക്ക് വന്നു, അതുമ്മാന്റെ ഗർഭപാത്രമാണ്. ആലമുൽ അർഹാമിൽ നിന്ന് ആലമുൽ മുഷാഹദ എന്ന് പറയുന്ന ദുനിയാവിലേക്ക് വന്നു. നമ്മളിപ്പോൾ ആലമുൽ മുഷാഹദയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി 2 നാട് കൂടെ ഉണ്ട്. അതിൽ ഒരു നാടാണ് ആലമുൽ ബർസഖ്, ഖബറിന്റെ ജീവിതം. قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ ومن ورائهم برزخ إلى يوم يبعثون. الله سبحانه وتعالى قرآن البرن واقع برزخ يا جيبدا برزخ لك ومن ورائهم برزخ إلى يوم يبعثون. ഒരാൾക്ക് മരണം ആസന്നമാകുന്ന സമയത്ത്, ആ സന്ദർഭത്തിൽ ആ മാലാഖമാരുടെ മലക്കുൽ മൗത്തിന്റെ രൂപം കാണുമ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻ വിലപിക്കും അത്രേ, അവൻ പൊട്ടിത്തെറിക്കും അത്രേ. അള്ളാഹുവേ, എന്റെ ഭൂതകാല ജീവിതം മുഴുവനും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു നാഥാ. അള്ളാഹുവേ, ഒരല്പസമയം നീ എനിക്ക് നൽകി എന്നെ നീ സഹായിക്കുമോ നാഥാ. എന്റെ
50 വർഷ കാലയളവിൽ 40 വർഷ കാലയളവിൽ 18 വർഷ കാലയളവിൽ ഞാൻ നശിപ്പിച്ചു കളഞ്ഞ തകർത്തു കളഞ്ഞ എൻ്റെ യൗവനം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഓജസ്സുകളും തേജസ്സുകളും അല്ലാ എനിക്ക് നീ മടക്കി തന്നാൽ ലഅലി അഅമലു സാലിഹാ ഇനിമേൽ ഞാൻ തിന്മ ചെയ്യില്ല നാദാ കളവ് പറയില്ല നാദാ ഞാൻ അഹങ്കരിക്കുകയില്ല അല്ലാ ഞാൻ മോഷ്ടിക്കുകയില്ല അല്ലാ ഞാൻ കലാപത്തിന് കൂട്ടു നിൽക്കില്ല പടച്ചവനെ ആരെയും അസഭ്യ വർഷം കൊണ്ട് ഞാൻ സ്വീകരിക്കില്ല അല്ലാ ഞാൻ ആരെയും തെറി പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുകയില്ല റബ്ബേ ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു ഒരൽപ്പസമയത്തിനു വേണ്ടി മനുഷ്യൻ കേദിക്കുകയാണ് കേണവേക്ഷിക്കുകയാണ് യാചിക്കുകയാ ആ യാചന കേട്ടിട്ട് അല്ലാന്റെ മറുപടി എന്താണ് കല്ല സാധ്യല്ല സമയമെല്ലാം കഴിഞ്ഞു ഇനി നിനക്കുള്ള സമയം എവിടെയാണ് وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ ഇനി ഖിയാമത്ത് നാൾ വരെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെ നീ പോയി കിടക്കേണ്ട സ്ഥലം ബർസഖാണ് ആലമുൽ ബർസഖ് ഖബറിലാണ് അവിടെയാണ് ഇനി നീ നിലവിളിച്ചിട്ട് കാര്യമില്ല നിന്റെ സമയം കഴിഞ്ഞു നിന്റെ കൗണ്ടർ ക്ലോസ് ചെയ്തു ഇനി അത് തുറക്കുകയില്ല ഇനി നിനക്കുള്ള സ്ഥലം സമയം സങ്കേതം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ ബർസഖിയായ ജീവിതമാണ് ഖബറിന്റെ ജീവിതത്തിലാണ് അതാണ് മണ്ണറ മണ്ണറ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിന് അല്ലാഹു സുബ്ഹാനഹു വതാല ഇട്ട പേര് ബർസഖ് എന്ന ജീവിതമാണ് അവന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ അവന്റെ റൂഹിനെ മടക്കുകയാ അവന്റെ റൂഹിനെ മടക്കപ്പെടുമ്പോൾ അവനെല്ലാം കാണുകയാണ് മനസ്സിലാക്കുകയാണ് അല്ലാഹുവേ ഇന്നലെ ഞാൻ ഏതൊരു കാലത്തിലും ഏതൊരു ജീവിതത്തിലും ഏതൊരു കോലത്തിലുമായിരുന്നു നാദാ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട ജീവിതത്തിലാണ് മണ്ണറയിലാണല്ലാ ആരും എനിക്ക് തുണയില്ല റബ്ബേ ആരും എനിക്ക് തണലില്ല റബ്ബേ ആരും എന്നെ സഹായിക്കാൻ ഈ ഖബറിന്റെ ജീവിതത്തിൽ ഈ മണ്ണറയിൽ ഈ മണ്ണും ഞാനും മാത്രമാണ് അല്ലാ അവിടെയാണ് നമുക്ക് രക്ഷ വേണ്ടത് അവിടെയാണ് നമുക്ക് സഹായം വേണ്ടത് അവിടെയാണ് നമ്മൾ എല്ലാവരും ഇനി താമസിക്കാൻ പോകുന്നത് ഖിയാമത്ത് നാൾ വരെ ആ മണ്ണറയിലാണ് നമ്മൾ താമസിക്കേണ്ടത് ആ മണ്ണറയിൽ കിടന്നേ പറ്റൂ ഒരു രക്ഷയുമില്ല അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ കൊണ്ട് വെക്കുമ്പോ നമ്മുടെ റൂഹിനെ മടക്കുമെന്നാണ് തുആദു റൂഹുഹു റൂഹിനെ പിടിച്ച് രണ്ട് സ്ഥലത്താ കൊണ്ടുപോകുന്ന ഒന്ന് ഇല്ലിയൂൻ ഒന്ന് സിജീൻ ഒന്ന് ഇല്ലിയൂൻ ഒന്ന് സിജീൻ രണ്ട് സ്ഥലമാണ് അല്ല ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖ് ബിസാഖ് ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ റൂഹിതാ പിടക്കുകയാണ് റൂഹിനെ പിടിക്കപ്പെടാൻ പോവുകയാണ് നേരിട്ട് മലക്കുൽ മൗത്തിനെയും പരിവാരങ്ങളെയും അവൻ കാണുകയാണ് ആ സമയത്ത് അവൻ പിടച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാഹുവേ ഞാനിപ്പോൾ മരണപ്പെടുക തന്നെ ചെയ്യും ഞാനിപ്പോൾ നശിക്കുക തന്നെ ചെയ്യും വലന്ന അന്നഹുൽ ഫിറാഖ് അവൻ തന്നെ പറയാണ് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ പെട്ടെന്ന് പറയും ഞാൻ ഇപ്പം മരിക്കും ഞാൻ ഇപ്പം മരിക്കും അല്ലാ ഞാൻ ഇപ്പം മരിക്കും അല്ലാ വല്ലന്ന അവൻ അങ്ങനെ തന്നെ അവൻ തീരുമാനിച്ചു അന്നഹുൽ ഫിറാഖ് കൈയും കാലും ഒക്കെ കൂട്ടി ഇളക്കുകയാണ് ആ മരണവപ്രാളം യാചിക്കാണ് അല്ലാ അവരുടെ അല്പസമയം കൂടെ തരുമോ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏറ്റവും അർഹപ്പെട്ട ശിക്ഷ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രക്ഷയില്ല ഇനി രക്ഷയില്ല നിന്നെ ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകമായ ഒരു ഭവനത്തിലേക്കാണ് ആ വീടിന്റെ പേരാണ് മണ്ണറ
ആ മണ്ണറയെ നോക്കിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കരയുകയും ഓർക്കുകയും അതിൽ നിന്ന് കാവൽ തേടുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല. എത്ര കബറിനെ കുറിച്ച് കേട്ടാലും എത്ര കബറിന്റെ ശിക്ഷകളെ കുറിച്ച് കേട്ടാലും നമുക്ക് യാതൊരു ഭയവുമില്ല, കൂസലുമില്ല. നമ്മുടെ അഹങ്കാരത്തിനും നമ്മുടെ തമ്മാടിത്തരത്തിനും യാതൊരു കുറവുമില്ല. ഒരു കുറവില്ല, ആർക്കും ഒരു പേടിയില്ല. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ കബറിനകത്ത് പോകും. ആ കബർ മുതൽ ഇനി നമ്മൾ മഹശ്ശറിലേക്ക് പോകും. അപ്പൊ കബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? കബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും. ലാസ്റ്റ് പിന്നെ നമ്മുടെ കബറിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന എന്താണ്? തങ്ങൾ പറയുകയാണ്, ഒരു ദാസന്റെ മയ്യത്ത് കബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും ആ കബർസ്ഥാനിൽ നിന്ന് മടങ്ങി പോകുമ്പോ നടന്നു പോകുന്ന പാദത്തിന്റെ ചുവട്ടടികൾ, ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ആ കബറാളി കേൾക്കുമത്രേ. മനസ്സിലാക്കണം. നമ്മള് വിചാരിക്കെല്ലാം കൊണ്ട് അടക്കി മണ്ണിട്ട് മൂടിയിട്ട് പോയാലേ ഇനി ഒന്നും അറിയില്ലപ്പാ, ആരും ഒന്നും അറിയില്ല എന്നാണ് ഞാൻ നിങ്ങൾ ധരിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, ആരാണ് മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതെന്ന് മയ്യത്തിനറിയാം, ആരാണ് ഈ മയ്യത്ത് ചുമക്കുന്നതെന്ന് മയ്യത്തിനറിയാം, ആരാണ് ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് മയ്യത്തിനറിയാം. നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഇന്നൽ മയ്യത്ത് യഅരിഫു മൈ യഹ്മിലുഹു വമൈ യുഗസ്സിഹു വമൈ യുദല്ലിഹി ഫീ ഖബ്രിഹി. ആരാണോ ഈ മയ്യത്തിനെ ചുമക്കുന്നത്, ആരാണോ ഈ മയ്യത്തിനെ പൊതിയുന്നത്, ആരാണോ ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നത്, ആരാണോ ഈ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്, അവരെയും ഈ മയ്യത്ത് അറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി